പ്രതീക്ഷകളെയും കടത്തിവെട്ടി ഒഴിവു ദിവസത്തെ കളി മുന്നേറുന്നു. ശബ്ദലേഖകൻ സന്ദീപും നടൻ അരുൺ നായരും വാർത്താ പ്രഭാതത്തിൽ. അംഗീകാരങ്ങൾ ഏറെ നേടിയ ചിത്രം ഒഴിവു ദിവസത്തെ കളി പ്രേക്ഷകരും വലിയ നിലയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നാണ് തിയേറ്ററുകളിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കണക്കുകൾ സൂചിപ്പിക്കുന്നതും ആ വിധത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് അതിഥികൾ അല്ലെ ചിത്രവുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രഭാതത്തിൽ നമ്മൾക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം രണ്ടു പേർക്കും, അരുൺ സന്ദീപ്. ഏതായാലും ഒരു അഭിനയത്തിന്റെ മറ്റൊരു തലത്തിലേക്കാണ്, സിനിമയിലേക്കുള്ള ഒരു മാറ്റം കൂടിയാണ് വ്യക്തിപരമായി അരുണിനെ സംബന്ധിച്ച്. പ്രേക്ഷകർ കൂടി സ്വീകരിച്ച ഒരു നല്ല ചിത്രം എന്ന ഒരു വലിയ തൃപ്തിയോടെയാണോ വാർത്താ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് മുമ്പിൽ? തീർച്ചയായിട്ടും ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ഈ സിനിമയ്ക്ക് ചെയ്തു തുടങ്ങുമ്പോൾ. തിയേറ്ററുകളിലെ അതെ, കാരണം ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും തിയേറ്ററുകൾ പോകാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ലൈവായിട്ടുള്ള പ്രതികരണം, കണ്ടിറങ്ങുന്ന ഓഡിയൻസിൻ്റെ പ്രതികരണം, അത് ഒത്തിരിയും സന്തോഷം ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ്. എല്ലാ സ്ഥലത്തും പോസിറ്റീവാണ് എല്ലാ റെസ്പോൺസും. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടും അല്ലാതെ പ്രൊഫഷണലി എല്ലാം ഒരുപാട് സന്തോഷം തരുന്ന ഒരു ചേഞ്ച് തന്നെയാണ്. ആക്ട് എന്നുള്ളതിൽ ആബ്സല്യൂട്ട് സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് ഒരുപാടുണ്ട്. എത്രത്തോളം വിജയം ശരിക്കും പറഞ്ഞാൽ ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയെങ്കിലും ഈ ഓഡിയൻസിന്റെ ഒരു അപ്രീസിയേഷൻ കൂടെ കിട്ടുന്ന ഒരു ഭയങ്കര സംഭവമാണ് അല്ലേ? ഇനി സാധാരണ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ചിലപ്പോ ഓഡിയൻസ് സ്വീകരിക്കാതെ വരാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്, ഒരുപാട് സിനിമകൾ ഇതുപോലെ ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടുന്ന അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലില് സക്സസ് ആകുന്നു, പക്ഷെ തിയേറ്ററിൽ എത്താറില്ല, ഇത്തരത്തിന് പ്രേക്ഷകർ സ്വീകരിക്കാറില്ല. ഇതിന്റെ കാര്യത്തിൽ സാധാരണ സന്ദീപ്, ഇത്തരം നല്ല സിനിമകൾ ഒരാഴ്ച പോലും തികയ്ക്കാറില്ല തിയേറ്ററുകളിൽ എന്ന പരാതികളുണ്ട്. പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചിദംബരമൊക്കെ 50 ദിവസം വരെ ഓടിയ ചരിത്രമുള്ള മലയാളത്തിൽ പിന്നീട് അത് ഒഴിഞ്ഞു പോകുന്നതും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു വലിയ അനുഭവമായി സന്ദീപിനും വ്യക്തിപരമായി തോന്നുന്നു. സന്ദീപിന്റെ മേഖലയിലേക്കൊക്കെ വരാം. അല്ല, ഇത് സാധാരണ ഈ അവാർഡ് കിട്ടുന്ന സിനിമകളുടെ ബുദ്ധിജീവി നാട്യങ്ങളിൽ അധികം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂടുതലും നമ്മളെ ഇതിൻ്റെ ആൾക്കാരുടെ അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസും നമ്മൾ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ നാച്ചുറലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട സദസ്സുകളും കാര്യങ്ങളുമൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഈവൻ അതുമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാർക്ക് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നും നാട്ടിൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. അപ്പം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സന്ദീപിന്റെ സ്പെഷ്യലൈസേഷനിലേക്ക് വന്നാൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഒരാൾ പൊക്കത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇപ്പോൾ ഇതിനും പിന്നാലെ അംഗീകാരം, ഔദ്യോഗികമായ അംഗീകാരം, ഒരു പ്രത്യേക രീതിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കണം. സ്പോട്ട് റെക്കോർഡിങ് എന്ന് നമ്മൾ ഒരു ടെക്നിക്കൽ അല്ലാത്ത ജാർഗണിൽ പറയുമ്പോൾ, അതായത് ഒരാൾ പൊക്കത്തിന് ഇതിന് ഒരേ രീതി. ഞങ്ങള് ഞാൻ ജിജി ജോസഫ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ജിജിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് വരാൻ പറ്റിയില്ല. ഒരാൾ പൊക്കം ഇതും ഒരേ രീതി തന്നെയാണ്. നമ്മൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുവാണ്. അതിന് നമ്മൾ ഇവിടെ കോമൺലി സിംഗ് സൗണ്ട് എന്ന് പറയും, ലൊക്കേഷൻ സൗണ്ട് എന്നാണ് ശരിക്കും അതിന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പൊക്കത്തിലും ഇതിന് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ മൈക്കിങ് പാറ്റേണൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ആ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇപ്പം ആക്ടേഴ്സിനെ കുറച്ചുകൂടെ അടുപ്പിച്ച് മൈക്ക് അടുപ്പിച്ച് വെച്ച് ഡയലോഗ് കുറച്ച് നാടകീയമായിരുന്നു അതിനകത്ത്. അപ്പം അങ്ങനെ ഒരു ഡ്രാമ വരുന്ന രീതിയിലുള്ള മൈക്കിംഗ് ആണ് ചെയ്തത്. പക്ഷേ ഈ പടത്തിലും നമ്മൾ ശീലിച്ചത് ആ ഒരു രീതിയിലാണ്. പക്ഷേ ഈ പടത്തിൽ ഡയറക്ടർ ഇൻസിസ്റ്റ് ചെയ്തു അങ്ങനെയുള്ളൊരു മൈക്കിംഗ് പറ്റില്ല. അതായത് ആക്ടേഴ്സിൻ്റെ ബോഡിയിൽ മൈക്ക്, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാവലിയർ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഓവർ ഹെഡ് മൈക്കിംഗ് ആണ് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു ഒരു ശരിക്കും പറഞ്ഞാലൊരു ചെറിയ തർക്കമൊക്കെ ഉണ്ടായിരുന്നു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ പുള്ളി പറഞ്ഞാണ് കറക്റ്റ്. ഓവർ ഹെഡ് മൈക്കിംഗ് ആണ് ഈ പടത്തിൻ്റെ ഒരു സൗന്ദര്യം. നമ്മൾ വിഷ്വലും അങ്ങനെയാണ്. അതായത് ഓവർ ഹെഡ് മൈക്കിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സംസാരിക്കുമ്പം ഈ ചുവരുകളിൽ പ്രതിധ്വനിക്കുന്നതും കൂടെ അതിനകത്ത് കിട്ടും. അപ്പം അതാണ് അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് വൈസ് ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകർ അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഒരു ഷൂട്ടിംഗ് സമയത്ത് അതിൻ്റെ ഒരു ശബ്ദലേഖനം എങ്ങനെയാണ് ഓവർ ഹെഡ് മൈക്കിംഗ് സിസ്റ്റം അനുസരിച്ച്? ഈ പടത്തിൽ ഇപ്പോൾ ഇതുപോലൊരു സീനാണെന്നിരിക്കട്ടെ, ഓവർ ഹെഡ് മൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൂം യൂസ് ചെയ്തിട്ട് അതിനകത്തൊരു ഷോർട്ട് ഗൺ മൈക്ക് മൗണ്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ആളിനെ പോയിന്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് ഓവർ ഹെഡ് മൈക്കിംഗ്. ഈ പടത്തിന് പ്രത്യേക ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് ഒരു കൃത്യമായ റിട്ടേൺ സ്ക്രീൻ പ്ലേ ഇല്ല, ഡയലോഗ്സ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പം ഡയലോഗ്സ് ഇമ്പ്രവൈസ് ചെയ്യണം. അപ്പോൾ ഓരോ ഷോട്ടിലും ഡയലോഗ്സ് ഇമ്പ്രവൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അടുത്ത ഇന്നയാൾ സംസാരിക്കും, അടുത്ത ഇന്ന ഇത് അടുത്ത ആൾക്കുള്ള ക്യൂ ആണ്. അപ്പം നമ്മൾ അനുസരിച്ച് മൈക്ക് പാൻ ചെയ്യും.
ഇതിനകത്ത് അത് പറ്റില്ല. കാരണം ഇപ്പം ഈ അരുണേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരാള് പെട്ടെന്ന് ഇടപെടുകയും വേറെ കൗണ്ടർ പറയും. അപ്പം നമ്മൾ ഇതിങ്ങനെ നോക്കി നിൽക്കണം. പിന്നെ ക്യാമറയും അതുപോലെ തന്നെ ക്യാമറയ്ക്കും ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കും അറിയില്ല അടുത്ത എന്ത് മൂവ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. ഒരു അൺസർട്ടൈനിറ്റിയാണ് മൊത്തത്തിൽ. അപ്പൊ നമ്മളിങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പൊ അതിനകത്ത് ഒരു ദളിതൻ ക്യാരക്ടർ ഒരു സെൻട്രലൈസ് ചെയ്ത് പോകുന്നത് ദാസൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പാടുന്നൊരു പാട്ടിനകത്ത് ഇടയ്ക്ക് വെച്ച് ആ പാട്ടങ്ങ് പതുക്കെ പതുക്കെ മുങ്ങിപ്പോകുന്ന പോലെ ഒരു ഇഫക്റ്റ്. അത് മനഃപൂർവ്വം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ? ഇത് സൗണ്ട് ഡിസൈൻ ചെയ്തത് കൃഷ്ണമണി സാറാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. അദ്ദേഹം ഡിസൈനിങ് പാർട്ടിൽ വരുന്ന ഒരു സംഭവമാണ് അത്. അതായത് ഇതിന്റെ സൗണ്ട് ട്രാക്ക് എങ്ങനെയാണ് സംവദിക്കേണ്ടത് എന്ന് ഡയറക്ടറും ഡിസൈനറും കൂടെ ചേർന്ന് തീരുമാനിക്കുന്നിടത്താണ് എങ്ങനെ ലെവൽ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു സംഭവം വരുന്നത്. റെക്കോർഡിങ്ങിൽ നമ്മൾ മാക്സിമം പ്രൊമിനന്റ് ആയിട്ട് കിട്ടാൻ മാത്രമേ നോക്കുകയുള്ളൂ. ഏതായാലും ഇപ്പം മുമ്പ് സൂചിപ്പിച്ചു സന്ദീപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഇംപ്രൊവൈസേഷൻ കൂടുതൽ അഭിനേതാക്കൾക്ക് സാധ്യതയുള്ള ഒരു 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 ശൈലി സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞു. നാടകത്തിൽ നിന്നും ഡ്രാമയിൽ നിന്നും സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കി ഈ സിനിമയിലെ ഒരു ശൈലി ഒരു ആക്ടറെ സംബന്ധിച്ച് അരുണിനെ സംബന്ധിച്ച് എത്രമാത്രം അതിനൊരുകൂടെ സഹായിച്ചിട്ടുണ്ട്? കാരണം നാടകം നമ്മൾ നാടകത്തിന്റെ പാറ്റേൺ വരെയാണ്, അത് എല്ലാം കൃത്യമായിട്ട് ഡയലോഗ് പഠിച്ച് എല്ലാം റിഹേഴ്സൽ ചെയ്താണ്. പക്ഷെ ഇവിടെ അതുണ്ടായിരുന്നില്ല. അപ്പോൾ വല്ലാത്തൊരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ച് ഓവറിൻ്റെ സമയത്ത് ഈ സിനിമയുടെ കെട്ടുപാടുകളൊന്നും ഇല്ല ചെയ്യാൻ പറ്റിയത് ഒത്തിരി നമ്മുടെ പെർഫോമൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരുപാട് ലെങ്തി ഷോട്ട്സ് ഉണ്ട്. നമ്മൾ ലാസ്റ്റിൻ്റെ സെക്കൻഡ് ഹാഫ് എൻറ്റയർലി ഒരു സിംഗിൾ ഷോട്ടാണ്, 52 മിനിറ്റിൻ്റെ സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഡയലോഗ്സ് ഒന്നും എഴുതി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ കൃത്യമായിട്ട് എന്താണ് പറയേണ്ടത് ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ദിശാബോധം മാത്രമേ ഡയറക്ടർ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ വലിയ ചലഞ്ച് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ആരെന്ത് പറയാൻ പോകുന്നറിയില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര അലേർട്ടായിരുന്നു ഇവരൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടകത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലെങ്തി ഷോർട്സിൽ അത്രയും ഡയലോഗ്സ് സസ്റ്റെയിൻ ചെയ്ത് അത് ഫ്ലോയിൽ കൊണ്ടുപോകാൻ. അതിൻ്റെ ഒരു ചിത്രീകരണവും ആ രീതിയിൽ തന്നെയായിരുന്നു. ആ അങ്ങനെ തന്നെയായിരുന്നു. അതെ, ഒറ്റ ഷോട്ട്. പക്ഷെ അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതൊന്ന് സിങ് സൗണ്ട് എന്നുള്ളൊരു ചലഞ്ച് ഉണ്ട്. നമ്മൾ 52 മിനിറ്റ് ചെയ്യുമ്പോൾ ഒരു 40 മിനിറ്റിലോ ഒക്കെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സാധനം വീണ്ടും ചെയ്യണം. ചെറിയ ശബ്ദം പുറത്തുനിന്ന് പറഞ്ഞു. പിന്നെ ഏകദേശം 360 ഡിഗ്രിയോളം ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കൺട്രോളിലല്ലാതെ. അപ്പൊ നമ്മൾ ഈ ക്യാമറയുടെ പുറകെ ഓടണം. ഫ്രെയിമിൽ വരാൻ പറ്റില്ലല്ലോ, പുറകെ നിന്നല്ലോ ചെയ്യാം. അത് ആദ്യ പരിശ്രമത്തിൽ തന്നെ വിജയിച്ചു എന്ന് വിശ്വസിച്ചോട്ടെ. അത് സെക്കൻഡ് ടേക്കിലൊക്കെ ഓക്കെ ഷോട്ടാണ്. കാരണം അതിനകത്ത് ഒത്തിരിയും എലിമെന്റ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ഒരു റൂമിൽ നിന്ന് ഒരു കോറിഡോർ വഴി പടി കയറി മുൻമനസ് പോയി, പിന്നെ വേറെ റൂം, പിന്നെ കയറി പുറത്ത് മഴയത്ത് ഒരു ഷോട്ട്, പിന്നെ മഴ ആ സമയത്ത് കറക്റ്റ് ടൈമിംഗിൽ വീഴണം, ഇന്ന സമയത്ത് മഴ തീരണം, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. ഒത്തിരിയും എലിമെന്റ്സ്, ടൈമിംഗ് വളരെ പ്രധാനമാണ്. പ്ലസ് നമ്മുടെ എല്ലാം ഈ മൂവ്മെന്റ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവര് ഈ ക്രൂ, എന്റയർ ക്രൂ നമ്മുടെ പുറകെ ഉണ്ടാവും. പക്ഷെ നടക്കുന്നവരുടെ ശബ്ദം കേൾക്കാൻ പാടില്ല, ലൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ചലഞ്ചസ് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ വളരെ എൻജോയ് ചെയ്താണ്. കാരണം ആ ചലഞ്ചായിട്ട് മുകളിൽ വെച്ചപ്പോഴും ചലഞ്ചായിട്ട് തോന്നിയില്ല. അത്രയൊരു ഫ്രീഡം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ സംവിധായകന്റെ ഒരു ദിശാബോധം തന്നതോടുകൂടി നേരത്തെ പറഞ്ഞു, റിട്ടൺ ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ. അപ്പൊ ഇതിന്റെ ഒരു പല തലങ്ങളുള്ള ഒരു സിനിമ കൂടിയല്ലേ? ഒരു സബ്കോൺഷ്യസ് അൺകോൺഷ്യസ് ലെവൽ എല്ലാം കൂടി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. അതേസമയം സട്ടിൽ ആയിട്ടുള്ള, വളരെ സട്ടിൽ ആയിട്ടുള്ള സജഷൻസ്. അപ്പൊ അതൊക്കെ എങ്ങനെ സംവിധായകൻ കൺവേ ചെയ്തു? അതൊക്കെ എങ്ങനെ നിങ്ങളൊക്കെ ഉൾക്കൊണ്ടു? ഒന്ന്, ഞങ്ങൾ ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. സിനിമ ഷൂട്ട് ചെയ്തതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഷൂട്ട് ചെയ്യണം. അപ്പം ഒരു ഓഫീസ് വർക്ക് പോലെ ഒരു 9 to 6 ജോബ് ആയിരുന്നു അത്. അപ്പം നാച്ചുറലായിട്ട് തീരുമ്പോൾ നമ്മൾ ഷൂട്ടിംഗ് തീരും. പിന്നെ രാത്രികൾ ഞങ്ങളെല്ലാം അവിടെ ഒരു ലൊക്കേഷനിൽ എല്ലാവരും താമസിച്ച്, സന്ദീപും എല്ലാവരും ഞങ്ങൾ താമസിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാം ഈ സന്ധ്യ കഴിഞ്ഞാൽ ഇതിൻ്റെ ചർച്ചകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത സാധനവും, ഒന്ന് ക്യാരക്ടർ ബിൽഡിങ്, രണ്ട് ഈ നമ്മുടെ ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് സിനിമ സാറിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യായിരുന്നു ഈ ചർച്ചകളിൽ കൂടെ. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം പരസ്പരം ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി മറന്ന്. അപ്പോൾ ആ 5 പേര് ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പം അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നു. അത് ഞങ്ങൾ അറിയാതെ ബിൽഡ് ചെയ്തു. പറഞ്ഞ പോലെ സട്ടിൽ ഒരു ബിൽഡപ്പ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ടാണ് സിനിമ ചെയ്തത്. അപ്പോൾ ഓരോ സീനിലോട്ടും ഞങ്ങളുടെ ക്യാരക്ടർ കൂടുതൽ കൂടുതൽ കയറി പോകുന്നത് ഞങ്ങൾ തന്നെ അറിയാതെ സംഭവിച്ച ഒരു ഒരു കാര്യം. അതെനിക്ക് തോന്നുന്നത് ഡയറക്ടറിൻ്റെ ഒരു ജീനിയസ് ആണത്. അങ്ങനെ നോക്കിയ സന്ദീപ്, ഇതിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ശരിക്കും ഒരു ഒരു വെള്ളം, ഒരു അരുവി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പൊ ഡയറക്ടർ ചെയ്ത് ഒരു ചാല് വെട്ടി അതിനെ ഇങ്ങനെ ഒഴുക്കി വിടുക എന്നുള്ള എല്ലാവരുടെയും ഉത്തരവ്. അതെ അതെ, നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ അങ്ങ് പോവായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു റിഹേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ ഡയലോഗ്, ഒരു വാക്ക് ഇവർ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയും അത് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിപ്പോവും, ഇതിനകത്ത് നിൽക്കണം, അത് പറയാൻ പാടില്ല. അപ്പൊ ഒരു സംഭവം നല്ലത് പറഞ്ഞാൽ അത് ഓക്കെയാണ്, അത് സ്റ്റിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോവാം, അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇംപ്രൊവൈസ് ചെയ്താണ് സീൻ ബിൽഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു എൻടയർലി ന്യൂ പുതുമയുള്ള ഒരു, എനിക്ക് തോന്നുന്നു നിസംശയം അവകാശപ്പെടാം മലയാളത്തിൽ ഈ ഒരു ട്രീറ്റ്മെന്റ്, ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആദ്യമായിട്ടാണെന്ന് തന്നെ
അവകാശപ്പെടാൻ എനിക്ക്. ഏതായാലും സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ഒക്കെ റിലീസായതോടുകൂടി വേറൊരു തരത്തിൽ വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. ചില വിമർശനങ്ങളും സ്വാഭാവികമായി വിമർശനങ്ങൾക്ക് അതീതമല്ലല്ലോ, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞതുപോലെ സന്ദീപിന്റെ ഒരു മേഖലയിൽ വന്നാൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒരു കടന്നുകയറ്റത്തിന്റെ ഒരു പ്രശ്നം, പ്രേക്ഷകന്റെ കാഴ്ചയുടെയും കേൾവിയുടെയും ഒരു ശീലത്തിനപ്പുറമാണല്ലോ, ഒരു ആശങ്ക എവിടെയെങ്കിലും തോന്നിയിരുന്നോ? ഇല്ല, കാരണം നമുക്കിപ്പോൾ ഇതിനകത്ത് ഇത് പടം ചെയ്യുമ്പോൾ ഇത് റിലീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് പോകുന്നതിനെ പറ്റിയിട്ടോ ഉള്ള ആശങ്ക ഒരു ടെൻഷനും ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യുന്ന സമയത്ത് അത്ര എൻജോയ് ചെയ്തങ്ങ് ചെയ്യുവാണ്. അത് പ്യുവർലി എക്സ്പെരിമെൻ്റലാണ്, ഒരു ഭ്രാന്ത്. ഇപ്പോൾ സനലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ഭ്രാന്താണ്. നമ്മൾ ആ ഭ്രാന്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചങ്ങ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ അതിനെപ്പറ്റിയൊന്നും ആശങ്കപ്പെട്ടിരുന്നില്ല. പിന്നെ എനിക്ക് നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഈ സിങ് സൗണ്ട് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം വളരെ മുമ്പ് തന്നെ നമ്മൾ സിനിമയുടെ സൗണ്ട് ഇങ്ങനെ അല്ല വേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റും, ഇതിപ്പോൾ വേറൊരു ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞ പോലെ ഓവർ ഹെഡ് മൈക്കിംഗ് ആണ്, കുറച്ച് നാച്ചുറലാണ്, ചിലത് വളരെ ഡിസ്റ്റൻ്റാണ്, ചിലത് കേൾക്കാൻ പറ്റാത്തതുണ്ട്, ചിലത് കേൾക്കുന്നതുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കേൾക്കേണ്ടത് കേൾപ്പിക്കേണ്ട രീതി ചെയ്യുന്നതും ഉണ്ട്. ഒരാൾക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അപ്പം എന്തായാലും നമ്മൾ സാധാരണ ഈ മൈക്കിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് മൈക്ക് വിഴുങ്ങുന്ന രീതിയിൽ സംസാരിച്ച് റെക്കോർഡ് ചെയ്യേണ്ടതല്ല ഒരാളുടെ ശബ്ദം എന്നുള്ളത് സിനിമ ഇപ്പോൾ നാടകമാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ഇതുണ്ട്. എനിക്കൊന്ന് സിനിമയിൽ നമ്മൾ ഷോർട്ടുമായിട്ടൊരു ബന്ധമില്ല. സാധാരണ സിനിമയിൽ ഡയലോഗ് കേൾക്കുന്നത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റി മൈക്കിങ്ങും ഫുൾ സ്പെക്ട്രം ഓഫ് നമ്മളൊരിക്കലും നാച്ചുറലി സംസാരിക്കുമ്പോൾ മാറ്റം വന്നിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമയിൽ തന്നെ ഒരുപാട് സിനിമകളിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഡയലോഗ് ഡബ് ചെയ്താൽ പോലും അവർ ലൊക്കേഷനുള്ള ബാക്കി സൗണ്ട്സ് എങ്കിലും അവർ എടുക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഒരുപക്ഷെ അത് അഭിനേതാക്കളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഗുണപരമാണോ? ഈ ശബ്ദ ക്രമീകരണത്തിൽ വരുത്തുന്ന പുതിയ ഒരു മാറ്റം ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് ഈ സിനിമ എടുത്തിട്ടുണ്ട്. ആക്ടേഴ്സിനെ സംബന്ധിച്ച് അത് എന്ത് തരം കോൺട്രിബ്യൂഷനാണ്? അത് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം വളരെ വലുതാണ്. ഒന്ന്, സൺലീസ് സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റി ബോധഡാകുക വേണ്ട, ക്യാമറ ഒരു പ്രസൻസ് ആയിട്ട് അവിടെ ഉണ്ടാവില്ല, അത് എവിടെയെങ്കിലും ഉണ്ടാവും, അത് ചിലപ്പോൾ ഞങ്ങൾ പറയുന്ന ഷൂട്ട് ചെയ്യും, ചിലപ്പോൾ ഷൂട്ട് ചെയ്യില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബിഹേവിയറിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പം അത് ഒരു ആക്ടർ സംബന്ധിച്ചോളം വളരെ വലിയ സ്വാതന്ത്ര്യം. ക്യാമറ ആംഗിൾ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടേ ഇല്ല. ഇതിനകത്ത് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്, അത് ഈ ക്യാമറ ക്രൂവിനോടും സാറിൽ പറഞ്ഞത്, അത് ഇവരങ്ങ് അഴിച്ചു വിടുകയാണ്, ഒരു സ്പേസ് തന്നിട്ട് അങ്ങോട്ട് അഴിച്ചു വിടുകയാണ്. അപ്പം നിങ്ങൾക്ക് ബിഹേവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്രെയിമിന് പുറത്ത് പോകാം, തിരിച്ചു വരാം, നിങ്ങളെ ഫോക്കസ് നോക്കണ്ട, പിന്നെ ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞങ്ങൾ ആരും ക്യാമറയുടെ പ്രസൻസ് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലാണ്, കാരണം ഇവർ ഞങ്ങളെ അവെയർ ആക്കാതാണ് ഇവർ അവരുടെ കാര്യങ്ങൾ പൊസിഷൻ ചെയ്തത്. കാരണം അപ്പം എല്ലാ സൗണ്ട് ക്യാച്ച് ചെയ്യാൻ വേണം, പക്ഷേ എന്നാൽ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ. അപ്പം ഒരു ആക്ടറിൻ്റെ ഫോക്കസിനെ മാറ്റാവുന്ന, പ്രത്യേകിച്ച് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഫോക്കസിനെ മാറ്റാവുന്ന ഒരു എലിമെൻ്റ് ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫ്രീഡം അതിനകത്ത് വല്ലാതെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ട് അതിനകത്ത്. അതോടൊപ്പം തന്നെ ഈ കാസ്റ്റിന്റെ കേരളത്തിനെ ഒരുപാട് വിഴുങ്ങുന്ന ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെ ഒരുപാട് വിഴുങ്ങുന്ന ഒരു കാസ്റ്റിനെ പറ്റിയുള്ള ഒരു ബോധം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു, ഈ ഒരു ആ ഒരു അണ്ടർടോൺസിനോട് അല്ലെങ്കിൽ ഓവർടോൺസിനോട്? ഇല്ല, അതിനകത്ത് ഓരോ ക്യാരക്ടറും കൺവേ ചെയ്യുന്ന ബിലീഫ്സ് അവരുടെ സ്വന്തമല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടു ദിവസത്തെ ഈ ഒരു ഒരു ബ്രെയിൻ വാഷ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഓറിയന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ട്യൂൺ ചെയ്യലുണ്ട്. അതിനകത്ത് ഒന്ന് ആദ്യം ചെയ്തത് ഈ ഓരോ ക്യാരക്ടറിന്റെയും ബാക്ക്ഗ്രൗണ്ട് വിശദീകരിക്കുകയായിരുന്നു. നിങ്ങൾ ഇന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, നിങ്ങളുടെ വ്യക്തിപരമായ ബിലീഫ്സ്. ഇപ്പൊ എന്റെ ക്യാരക്ടറിന്, അശോകൻ എന്ന ക്യാരക്ടറിന് വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല. അയാൾ അയാളുടെ ബിസിനസ്സും അയാളുടെ ഫാമിലിയും വളരെ സ്വാർത്ഥനായ ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നാലും സുഹൃത്തുക്കളൊത്ത് എൻജോയ് ചെയ്യുന്നുള്ള മാത്രം. അപ്പൊ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ബിലീഫ് ഇല്ല. പക്ഷെ മറ്റേത് ദാസന്റെ ക്യാരക്ടറിന് വ്യക്തമായ ഒരു ബിലീഫുണ്ട്, ധർമ്മൻ ഗൾഫുകാരൻ പുള്ളിക്കും അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ഓരോ ക്യാരക്ടർ ഒന്ന് കാസ്റ്റിംഗ് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, കറക്റ്റായിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്ത് കാസ്റ്റ് ചെയ്തെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓറിയന്റേഷൻ ചെയ്ത് ഞങ്ങളുടെ വ്യക്തിപരം ബിലീഫിനെ മാറ്റി നിർത്തി ക്യാരക്ടറിൻ്റെ ബിലീഫ്സും വാല്യൂസും ഞങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അതിൽ വിശ്വസിച്ച് തുടങ്ങി. ഞങ്ങൾ പറയുന്നതിലും ചിന്തിക്കുന്നതിലും വിശ്വസിച്ച് തുടങ്ങി. ചിന്ത ആ തോട്ട് പ്രോസസ്സ് പോലും അങ്ങനെയായി മാറി. അങ്ങനെ വന്നപ്പോഴാണ് അതിനൊരു നാച്ചുറാലിറ്റി വന്നത്. സന്ദീപ്, അവസാനമായി ഈ ഈ പറഞ്ഞ ഈ മേഖലകളൊക്കെ മാറ്റി വെച്ച് ഒരു ഈ സിനിമയെ സന്ദീപ് ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലൊരു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നേരത്തെ അളകുന്നത് പറഞ്ഞ പോലൊരു ശക്തമായ ഒരു രാഷ്ട്രീയ സിനിമ തന്നെയാണിത്. യാതൊരു സംശയം വേണ്ട, നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മൾ ചിന്തിക്കുന്നതും ചിന്തിക്കാത്തതുമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സിനിമയായി ഇതിനെ കാണുന്നുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകൻ എന്നത് മാറ്റിവെച്ചുകൂടിയാണ്? മാറ്റിവെച്ചുകൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ ഒരു പൊളിറ്റിക്കൽ സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള
ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിനെയൊക്കെ പൂർണ്ണമായും സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് പങ്കാളിയാവാൻ പറ്റി എന്നുള്ളതാണ് എന്നെ കൂടുതലായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം. ഏതായാലും നമ്മുടെ വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ, ഒന്ന് ഏറ്റവും പുതിയ തരത്തിലുള്ള ഒരു സിനിമയെ സമീപിച്ച ഈ സിനിമയുടെ ഒരു പ്രസക്തി, മറ്റൊന്ന് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ അല്ലെ ഇളനന്ദ, ഇവരിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകുന്നത്. തീർച്ചയായും പ്രേക്ഷകർ അതിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല, ഒരു ക്ലീഷേഡ് വാക്കാണ്, പക്ഷേ എങ്കിൽ പോലും സത്യമാണ് ഈ സിനിമയെ സംബന്ധിച്ച് സത്യമാണ്. എന്തായാലും അങ്ങനെയുള്ള സിനിമകൾ ഇനിയും കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിഥികളായ രണ്ടുപേർക്ക് നന്ദി. താങ്ക് യു സോ മച്ച്.